ആലപ്പുഴ ജില്ലയിൽ അർദ്ധരാത്രിക്ക് ശേഷം വീടുകളിൽ മോഷണവും ക്രൂരമായ ആക്രമണങ്ങളും നടത്തുന്ന കുറുവ മോഷണ സംഘത്തിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ DYFI യൂത്ത് ബ്രിഗേഡ് മുഹമ്മ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുഹമ്മ പോലീസുമായി സഹകരിച്ചുകൊണ്ട് അർദ്ധരാത്രി മുതൽ പുലർച്ചെ വരെ മുഹമ്മ പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും റോന്തു ചുറ്റുവാൻ പ്രവർത്തനം സംഘടിപ്പിച്ചു. കുറുവ സംഘത്തിന്റെ വാർത്ത വിവിധ പത്രങ്ങളിലും ചാനലുകളിലും റിപ്പോർട്ട് ചെയ്തതിനു ശേഷം പ്രദേശത്തെ ജനങ്ങൾ ആകെ ഭീതിയിലാണ്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DYFI മുഹമ്മ മേഖലാ കമ്മിറ്റി ഇത്തരമൊരു തീരുമാനമെടുത്തത്. മുഹമ്മ പോലീസ് നിർദ്ദേശിച്ച സമയത്തും നിർദ്ദേശിച്ച വഴികളിലൂടെയുമാണ് പ്രവർത്തകർ വിവിധ ഗ്രൂപ്പുകളായി ചെറിയ വഴികളിലൂടെ അടക്കം. ആരാണ് ഈ കുറുവ സംഘം? കേരളത്തെ ഇപ്പോൾ ഭയപ്പെടുത്തുന്ന കുറുവ സംഘം പഴയ തിരുട്ട് ഗ്രാമത്തിലെ അംഗങ്ങൾ തന്നെയാണ്. തിരുട്ട് ഗ്രാമം എന്ന പേരിൽ ആദ്യം അറിയപ്പെട്ടിരുന്നത് തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള റാംജി നഗറാണ്. ഇവരെയാണ് ആദ്യം കുറുവ സംഘം എന്ന് വിളിച്ചിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കുറുവ സംഘത്തിൽ ഉള്ളവർ എല്ലാവരും ഒരേ ഗ്രാമക്കാരല്ല. തിരുട്ട് ഗ്രാമങ്ങൾ എന്ന പേരിൽ കുപ്രസിദ്ധമായ തമിഴ്നാട്ടിലെ പല ഗ്രാമങ്ങളിൽ നിന്നുള്ളവർ ഈ സംഘത്തിലുണ്ട്. ആയുധധാരികളായ സംഘം എന്ന അർത്ഥത്തിലാണ് തമിഴ്നാട് ഇന്റലിജൻസ് ഈ പേര് നൽകിയിരിക്കുന്നത്. തമിഴ്നാട്ടിലെ ഏറ്റവും അപകടകാരികളായിരുന്ന മോഷ്ടാക്കളുടെ കൂട്ടമാണ് കുറുവ സംഘം എന്ന് പോലീസ് പറയുന്നു. മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടയില്ലാത്തവരുടെ കൂട്ടം. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് അവരുടെ രീതി. ശരീരത്തിൽ എണ്ണയും കരിയും പുരട്ടും, പിടികൂടിയാൽ വഴുതി രക്ഷപ്പെടാനാണിത്. വീടിന് പുറത്തെത്തി കുട്ടികളുടെ കരച്ചിൽ പോലുള്ള ശബ്ദം ഉണ്ടാക്കുകയോ ടാപ്പ് തുറന്ന് വെള്ളം ഒഴുക്കുകയോ ചെയ്ത് വാതിൽ തുറക്കാൻ വീട്ടുകാരെ പ്രേരിപ്പിക്കാറുണ്ട്. പുറത്തിറങ്ങുന്നവരെ ആക്രമിച്ച ശേഷം വീടിനകത്ത് കയറും. വീടുകളുടെ പിൻവാതിൽ തകർത്ത് അകത്തു കയറുകയാണ് പതിവ്. മൂന്ന് പേരുടെ സംഘമായിരിക്കും പലപ്പോഴും മോഷണത്തിന് എത്തുക. ഇവരുടെ വേഷത്തിലുമുണ്ട് പ്രത്യേകത. കണ്ണുകൾ മാത്രം പുറത്തു കാണുന്ന വിധത്തിൽ തോർത്ത് തലയിൽ കെട്ടും. ഷർട്ടും കൈലിയും അരയിൽ ചുരുട്ടി വെച്ച ശേഷം അതിനു മുകളിൽ കൂടി ഒരു നിക്കർ ധരിക്കും. സ്ഥിരമായ മേൽവിലാസമോ താമസ സൗകര്യമോ ഇവർക്കില്ല. വീട്ടിൽ കയറി ഭീഷണിപ്പെടുത്തുകയോ കഴുത്തിൽ കത്തിവെച്ചോ വിരട്ടി പണവും ആഭരണവും കവരും. എതിർക്കുന്നവരെ ക്രൂരമായി ആക്രമിക്കും. സ്ത്രീകൾ ധരിച്ചിരിക്കുന്ന ആഭരണങ്ങൾ മുറിച്ചെടുക്കുകയാണ് പതിവ്. അതിനാൽ കട്ടിയുള്ള കത്രിക ഉപയോഗിക്കും. ഇനി മറ്റൊരു പ്രത്യേകത, ഇവർ തമിഴ്നാട്ടുകാരാണെങ്കിലും മലയാളം നന്നായി സംസാരിക്കും. കുറുവ എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഇവരെ തമിഴ്നാട്ടിൽ നരിക്കുറുവ എന്നാണ് വിളിക്കുന്നത്. കമ്പം, ആംഗൂർ പാളയം, കോയമ്പത്തൂർ, മധുര, തഞ്ചാവൂർ എന്നിവിടങ്ങളിലാണ് ഇവരുടെ കേന്ദ്രങ്ങൾ. മോഷണം മുതൽ കടത്തുകയും തമിഴ്നാട്ടിലേക്ക് തന്നെ.